എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ സിക്സ് ടൈം സമയത്തെ പറ്റിയുള്ള ആറാം പാഠമാണ് അടുത്തു നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് നോട്ട്ബുക്കിലോട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞിരുന്നത് കൂട്ടുകാരുടെ ഒരു ദിവസത്തെ പറ്റിയാണ് എ ഡേ ഇൻ യുവർ ലൈഫാണ് ഇവിടെ അജീസ് വൺ ഡേ അജി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു ദിവസത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് കൂട്ടുകാർ അത് കൂട്ടുകാരുടെ ഒരു ദിവസമാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതാൻ ശ്രമിക്കുക അവിടെ ചെയ്ത കാര്യവും ആ സമയവും അത് ക്ലോക്കിൽ കാണിച്ചിരിക്കുന്നുമാണ് ഉള്ളത് ഈ മൂന്ന് കാര്യങ്ങളും നോട്ട്ബുക്കിലോട്ട് കൂട്ടുകാർ വരച്ച് ചേർക്കുക അതുപോലെ എഴുതിയും ചേർക്കുക ഇവിടെ ഹി വേക്സ് അപ്പ് ഇൻ ദി മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ആറു മണിക്ക് എഴുന്നേക്കുന്നു ടെക്സ് ബാത്ത് സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിക്ക് കുളിക്കുന്നു ഗോസ് ടു സ്കൂൾ നയൻ ഓ ക്ലോക്ക് പത്ത് ഒമ്പത് സ്കൂളിലേക്ക് പോകുന്നു ക്ലാസ് ബിഗിൻസ് ടെൻ ഓ ക്ലോക്ക് ക്ലാസ് ഉടങ്ങുന്നത് പത്തുമണിയാകുമ്പോഴാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ പറഞ്ഞിട്ടുണ്ട് ടൈസ് ലഞ്ച് വൺ ഓ ക്ലോക്ക് ഒരു മണിക്ക് സ്കൂൾ ലഞ്ച് ഫോർ ഓ ക്ലോക്ക് സ്റ്റഡീസ് അറ്റ് ഹോംസ് നൈറ്റ് സെവൻ ഓ ക്ലോക്ക് രാത്രി ഏഴ് മണിക്ക് പഠിക്കുന്നു സ്ലീപ്സ് നൈറ്റ് നയൻ ഓ ക്ലോക്ക് ഒൻപത് മണിയാവുമ്പോൾ അവൻ ഉറങ്ങാൻ കിടക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കൂട്ടുകാർ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ സമയം രേഖപ്പെടുത്തി ക്ലോക്കിൻ്റെ സഹായത്തോടെ വരച്ച് ഇതിൽ എഴുതി ചേർക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് നോട്ട്ബുക്കിൽ എഴുതാനുള്ളത് വട്ട് ഡു യു ഡു ഇൻ എ ഡേ ഒരു ദിവസം കൂട്ടുകാർ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോട്ട്ബുക്കിലേക്ക് രേഖപ്പെടുത്താനാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് അതേപോലെ നോട്ട്ബുക്കിലോട്ട് വാട്ട് ഡു യു ഡു ഇൻ എ ഡേ എന്ന് പറഞ്ഞ് എഴുതുക എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം വേക്ക് അപ്പ് ഇൻ ദി മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുന്നു ടേക്ക് ബാത്ത് കുളിക്കാൻ പോകുന്നു സ്റ്റഡി അത് കഴിഞ്ഞ് ഇച്ചിരി സമയം പഠിക്കുന്നു റീഡ് ന്യൂസ് പേപ്പർ പത്രം വായിക്കാറുണ്ട് ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ഗോ ടു സ്കൂൾ സ്കൂളിലേക്ക് പോകുന്നു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സ്കൂൾ അസംബ്ലി സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും അവിടെ അസംബ്ലി ഉണ്ട് അതിൽ പങ്കെടുക്കുന്നു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ലേണിംഗ് ആക്ടിവിറ്റീസ് അത് കഴിഞ്ഞ് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നു ടേക്ക് ലഞ്ച് ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കുന്നു സിംഗ് നാഷണൽ ആൻഡ് സ്കൂളിൽ നിന്ന് പോകാൻ നേരം ദേശീയഗാനം പാടുന്നു പ്ലേ ഇൻ ദി ഈവനിങ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കളിക്കുന്നു സ്റ്റഡി അറ്റ് നൈറ്റ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി കളിക്കാറുണ്ട് റൈറ്റ് ഡയറി അന്നെന്തേലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡയറിയിൽ എഴുതുന്നു സ്ലീപ്പ് അത് കഴിഞ്ഞൊരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ കൂട്ടുകാരോട് വന്നു ഇത്രയും കാര്യങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതുക നെക്സ്റ്റ് ആക്ടിവിറ്റി വാട്ട് ആസ് യുവർ മദർ ഡു ഇൻ എ ഡേ ആസ്ക് യുവർ മദർ സാധാരണയായ വീടുകളിൽ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് അവരോട് ചോദിച്ചു എഴുതാനാണ് ഇവിടെ കുറച്ച് എക്സാമ്പിളാണ് നൽകിയിരിക്കുന്നത് മേക്കിംഗ് ഫുഡ് ആഹാരം ഉണ്ടാക്കുന്നു വാഷിംഗ് ക്ലോത്ത്സ് തുണി അലക്കാറുണ്ട് ഗോയിങ് ടു മാർക്കറ്റ് കടനയിൽ പോയി സാധനങ്ങൾ വാങ്ങാറുണ്ട് ക്ലീനിങ് ഹൗസ് വീട് പരിസരവും വൃത്തിയായി അടിച്ചു വരി സൂക്ഷിക്കുന്നു ഇതുപോലെ നിരവധി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ഈ പാരഗ്രാഫിൽ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് എഴുതാറുള്ളത് മൈ ഡേ കൂട്ടുകാർ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ സമയം എഴു രേഖപ്പെടുത്തി എഴുതാനാണ് ഐ വേക്കപ്പായിട്ട് സെവൻ ഒ ക്ലോക്ക് എഴുതിയതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള സമയം അവിടെ രേഖപ്പെടുത്താനാണ് ഐ വേക്കപ്പായിട്ട് സെവൻ ഒ ക്ലോക്ക്

സമയത്തിന് മുന്നേ നൈറ്റ് ചേർത്ത് വേണം കൂട്ടുകാർ രേഖപ്പെടുത്താൻ അതായത് നൈറ്റ് സെവൻ ഒ ക്ലോക്ക് ആൻഡ് നൈറ്റ് ടെൻ ഒ ക്ലോക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്